രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള തന്ത്രം മെനയാൻ പ്രത്യേക യോഗം ചേർന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നേരിടുന്ന തിരിച്ചടികളെ എങ്ങനെ മറികടക്കാം എന്നതായിരുന്നു യോഗത്തിലെ പ്രധാന ചർച്ച വിജയം ഉറപ്പിക്കാനായി നാല് മന്ത്രങ്ങൾ നേതാക്കൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട നാല് മേഖലകൾ കണ്ടെത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് കടന്നു കയറാൻ സാധിക്കാതിരുന്ന ജാതി സമുദായ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം വിവിധ പാർട്ടികളിലുള്ള അസംതൃപ്തരായ പ്രമുഖരെ ബി ജെ പിയിൽ എത്തിച്ച് നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം സഖ്യ സാധ്യതകൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താനാകുമെന്നതാണ് മൂന്നാമത്തേത് സംസ്ഥാന തലത്തിലുള്ള പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടി അതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ എന്നതാണ് നാലാമത്തെ ലക്ഷ്യം പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു എന്താണ് നേതൃത്വം ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ നേതാക്കൾ തയ്യാറാകണം ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പായാലും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്തവും എല്ലാം ജനങ്ങളോട് നേതൃത്വം എടുത്തു പറയേണ്ടതുണ്ട് നേതൃത്വം നിർദ്ദേശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായ രീതിയിലേക്ക് കടക്കാൻ ഇനി മാസം മാത്രമാണ് ശേഷിക്കുന്നത് അതിനു മുൻപ് തന്നെ പാർട്ടി വിജയം ഉറപ്പാക്കുന്നതിനുള്ള കൃത്യമായ കർമ്മ പദ്ധതി സമർപ്പിക്കണമെന്ന നിർദ്ദേശവും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാക്കൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ബൂത്ത് ശക്തിപ്പെടുത്തൽ മൈക്രോ ലെവൽ മാനേജ്മെന്റ് മെമ്പർഷിപ്പ് ഡ്രൈവ് എന്നിവ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിജയത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാൽ ഇതേ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടും ദക്ഷിണേന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ലെന്നത് നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു നിലവിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നൂറ്റി മുപ്പത് എം പിമാരിൽ ഇരുപത്തിയൊൻപത് പേർ മാത്രമാണ് എൻ ഡി എയ്ക്കുള്ളത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ ഭരണമുണ്ടായിരുന്ന ഏക സംസ്ഥാനമായ കർണാടക കൂടി നഷ്ടമായ സാഹചര്യത്തിൽ തിരുത്തൽ നടപടികൾ വേഗത്തിൽ വേണമെന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയുമായും തമിഴ്നാട്ടിൽ എഐ ഡി എം കെയുമായും കൈകോർത്ത് മുന്നോട്ടു പോകാനായാൽ ഗുണം ചെയ്യുമെന്ന് നേതാക്കൾ കണക്കുകൂട്ടുന്നു കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ടു പോകാൻ സാധിച്ചാൽ ദക്ഷിണേന്ത്യയും കൂടെ പോരുമെന്ന് തന്നെയാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം